ഹായ് ഹലോ, പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ പത്രമാറ്റിൻ്റെ ആ ഗംഭീരമായ വിവാഹത്തിന് ശേഷം ആബിയുടെയും നവ്യയുടെയും ആദർശിൻ്റെയും നയനയുടെയും ഒക്കെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു, നയനയുടെയും ആദർശിൻ്റെയും ഇടയിൽ ഒരു പ്രണയം മുട്ടിടുവോ എന്നൊക്കെ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. നമുക്ക് കഥയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നവ്യയുടെ കള്ളത്തരങ്ങളൊക്കെ അബി മനസ്സിലാക്കിയിരിക്കുക. കഴിഞ്ഞ ദിവസം അബിയുടെ അമ്മ വിളിച്ച് സംസാരിക്കുന്നതിൽ നിന്ന് ആദർശ് അഭിപ്രതീക്ഷിച്ചതുപോലൊന്നുമല്ല നടന്നതെന്ന് മനസ്സിലാക്കുകയാണ്. അതായത് ആദർശ് വിവാഹിതനായെന്നും നയനയാണ് വിവാഹം കഴിച്ചതെന്നും മനസ്സിലാക്കുന്നു. അതിൽ മുത്തശ്ശൻ വളരെ ഹാപ്പിയാണെന്നും മനസ്സിലാക്കുന്നുണ്ട്. അവിടെ ആദർശ് വളരെ അബി ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട്. പിന്നെ താൻ വിചാരിച്ചതുപോലെ ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പ് ഒന്നും ഇല്ലാത്ത ഒരാളാണ് ഈ നവ്യ എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ അവിടെ ആകെ ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ നവ്യ പക്ഷേ അഭിനയം തുടർന്നുകൊണ്ടേയിരിക്കും. എല്ലാം മനസ്സിലാക്കി തന്നെ അബി അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കൈ ഒഴിയുന്നൊരവസ്ഥ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തി. അതേസമയം നയനയാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ പൊരുത്തപ്പെടാൻ കിടന്ന് പാടുപെടുകയാണ്. കാരണം നവ്യ ജീവിച്ചു വരുന്ന സാഹചര്യങ്ങളും രീതികളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് അനന്തപുരിയിലെ തറവാട് അവിടുത്തെ ആളുകളും. പിന്നെ തനിക്ക് സപ്പോർട്ടിനോ അല്ലെങ്കിൽ തനിക്കൊന്ന് മനസ്സുറന്ന് സംസാരിക്കാൻ പോലും ആ വീട്ടിൽ ആരുമില്ല. ആ ഒരു വലിയ വീട്ടിലെ അകത്തളത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥയിൽ നിൽക്കുകയാണ് നയന. പിന്നെ നയനെ സംബന്ധിച്ച് തൻ്റെ ഫാമിലിയാണ് ഏറ്റവും മുഖ്യം. അവരെ കാണാതെയും അവരെ മിണ്ടാതെ ഇരിക്കുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു സ്റ്റോർ റൂം വളരെ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് നയനെ എടുക്കുകയാണ്. അപ്പോൾ ആദർശൻ്റെ ഇളയമ വന്നത് കണ്ടിട്ട് പറയുന്നുണ്ട്, അടിപൊളിയായിട്ടുണ്ടല്ലോ, ഒരു രണ്ട് മൂന്ന് പണിക്കാർ ചേർന്ന് നിന്ന് ചെയ്താൽ ഇതൊന്നും ഇത്രയും പെട്ടെന്ന് വൃത്തിയാവില്ല, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്ന എല്ലാവരും ഇരിക്കുമ്പോൾ പോലും ആദർശും ആദർശൻ്റെ അമ്മയും ചേർന്ന് നയനേനെ ഒറ്റപ്പെടുത്തുകയും കുറ്റം പറയുകയൊക്കെയാണ് ചെയ്യുന്നത്. ആദർശ് ഭക്ഷണം കഴിക്കാതെ തന്നെ പോവാണ്. അതുകൊണ്ട് തന്നെ നയന അത് വേണ്ട എന്ന് വെക്കാണ്. തൻ്റെ ഭർത്താവും അമ്മയൊക്കെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ തനിക്കും വേണ്ട എന്നുള്ളൊരു മട്ടാണ്. അതേസമയം പ്രമോയിൽ നിന്ന് തന്നെ നമുക്ക് പത്രമാറ്റിൻ്റെ എപ്പിസോഡ് ഡിലേ ആണ്. പക്ഷേ പ്രമോയിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം വ്യക്തമാണ്. ആദർശ് നയനയെ കൈയൊഴിയുന്നൊരു തരത്തിലൊക്കെയാണ് സംസാരിക്കുന്നത്. നയനയോട് ഒരു തരത്തിലുമുള്ള ഒരു ആത്മബന്ധം സൂക്ഷിക്കുന്നില്ല. അല്ലെങ്കിൽ നയന എവിടെയെങ്കിലും പോട്ടെ, തൻ്റെ തലയിൽ നിന്നൊന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതി എന്നുള്ളൊരവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ മുത്തശ്ശൻ ഉള്ളതുകൊണ്ട് മാത്രം, മുത്തശ്ശൻ്റെ വാക്കുകൾക്ക് വില കൊടുക്കുന്നതുകൊണ്ട് മാത്രം നയനയെ അംഗീകരിക്കുകയാണ്. മുത്തശ്ശൻ എന്ന് നയനയോട് ഇറങ്ങിപ്പോകാൻ പറയുന്നു അതുവരെ സഹിക്കണം എന്നുള്ളൊരു രീതിയിലാണ്. അപ്പോൾ നയനെ ഒരു പഠിച്ച കള്ളിയായിട്ടൊക്കെയാണ് ആദർശൻ്റെ മനസ്സിലുള്ളത്. പക്ഷേ ഒരിക്കലും ആദർശ് നയനെ കൈവിടില്ല. അവർക്കിടയിൽ ഒരു പ്രണയം ഉടലെടുക്കും. അത് നമ്മൾ കഥയിൽ വഴിയെ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതേസമയം നയന ആ ഒരു വീട്ടിൽ തലയിൽ തുണിയിട്ടുണ്ട് പോകുന്നൊരു സീനൊക്കെയുണ്ട്. അത് നയന എങ്ങോട്ടായിരിക്കും പോകുന്നത് എന്നുള്ളത്, നയന എന്തായാലും ഇറങ്ങി തിരിച്ചിരിക്കുന്നത് നമ്മുടെ കനകയുടെ അടുത്തേക്ക് തന്നെയാണ്. അവരെ വീട്ടിൽ പോയി കാണാൻ തന്നെയാണ്. അതേപോലെ തന്നെ നവ്യയുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയോ, നവ്യയുടെ അവസ്ഥ കുറച്ച് ഗുരുതരമാവാനാണ്. അബി ഇനി തിരിച്ചു തെല്ലുമോ? ആ ഒരു ഹോട്ടലിൽ നവ്യ ഒറ്റപ്പെട്ടു പോകാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട്. അബി എടുക്കാൻ പോകുന്ന തീരുമാനം എന്താണെന്നുള്ളതും അറിയണം. അപ്പോൾ എന്തായാലും നവ്യയും അബിയും എപ്പോഴാണ് ഇവിടെ അനന്തപുരിയിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യം. അവരങ്ങനെ തിരികെ എത്തുമ്പോൾ ഉണ്ടാവാൻ പോകുന്നതും മുത്തശ്ശൻ്റെ തീരുമാനങ്ങളൊക്കെ എന്താവും എന്നൊക്കെ ഉള്ളതാണ്. എന്തായാലും ഒരു എടുത്തുചാട്ടമായിരുന്നു ഇവിടെ താൻ കാണിച്ചതെന്നുള്ളത് നവ്യ തിരിച്ചറിയാൻ പോകുന്നതേ ഉള്ളൂ. അതിൻ്റെ ഫലം എത്രമാത്രമാണെന്ന് അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്നത് പോലെ നവ്യയ്ക്ക് അങ്ങനെ ഒരു തിരിച്ചടി ആവശ്യമാണ്. സ്വന്തം വീട്ടുകാരെ എല്ലാവരുടെയും മുന്നിൽ നാണം കെടുത്തിയതിന്. അപ്പോൾ കനക ഇനി ഇവിടെ അനന്തപുരിയിലേക്ക് എത്താൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ പ്രതികരണങ്ങളും അവിടുത്തെ സ്വീകരണമൊക്കെ വളരെ മോശമായിരിക്കും. അപ്പോൾ എന്തായാലും കഥ ഇങ്ങനെ മുന്നോട്ട് പോട്ടെ. നയനയുടെയും ആദർശൻ്റെയും ജീവിതത്തിൽ എന്ത് സംഭവിക്കും നമുക്ക് കാത്തിരുന്നതിനറിയാം. അപ്പോൾ നാളെ കാണാം. അതുവരെ ബൈ.